ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ മഴക്കാലത്ത് പച്ചക്കറികളെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെയാണ് വളം കൊടുക്കേണ്ടത്, അതേപോലെ നമ്മുടെ ഗ്രോ ബാഗിൽ ഒക്കെ വെള്ളം കെട്ടി നമ്മുടെ വളങ്ങളൊക്കെ പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നല്ല തകർപ്പ മഴയാണ്. അപ്പോൾ നമ്മുടെ പച്ചക്കറികൾ നമ്മൾ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച പച്ചക്കറികളൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകും. എന്നുവെച്ചാൽ ഒക്കെ പഴുത്ത് അതിൻ്റെ വേരൊക്കെ ചീഞ്ഞ് മഞ്ഞളിപ്പ് വന്ന് ചെടികളൊക്കെ നശിച്ചു പോകും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാലാണ് നമ്മുടെ പച്ചക്കറികളെ നമുക്ക് ഈ മഴയിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും ചെയ്ത അധ്വാനം വെറുതെ ആയിപ്പോകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ വന്നു. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെ നമുക്ക് സംരക്ഷിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാനൊരു വെണ്ടയുടെ ഇത് നട്ടിരുന്ന ചെടി ഒരു ക്യാനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ വന്ന് നോക്കിയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലാണ് ഹോള്, നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഹോള് ഒന്നുകിൽ സൈഡിൽ കൂടെ ആക്കുക, നമ്മൾ സൈഡിൽ കൂടെ ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ അതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കും, ചെറിയൊരു ചുറ്റിക എടുക്കും. അപ്പോൾ എല്ലായിടത്തും ചുറ്റിക സ്ക്രൂ ഡ്രൈവർ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു കമ്പിയും ഒരു കല്ലും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെയാണ്, ഇതിങ്ങനെ കുത്തി കൊടുക്കും. കുത്തി കൊടുത്തു കഴിയുമ്പോൾ അടിയിലൊക്കെ എന്തായാലും ഇത് തുളഞ്ഞു കയറും, ഇത് പ്ലാസ്റ്റിക് ക്യാനായതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് മൺചട്ടികളിലൊന്നും ഇത് പറ്റില്ല കേട്ടോ, മൺചട്ടികളൊക്കെ ഇങ്ങനെ കുത്തി തുളച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ക്യാനായതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു നാലോ അഞ്ചോ ഹോളുകൾ ഇട്ട് കൊടുക്കും. നമ്മൾ മൺചട്ടികളാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഊഹം ഉണ്ടാവുമല്ലോ എവിടെയായിരിക്കും ഇതിൻ്റെ ഹോൾ എന്നുള്ളത്. അപ്പോൾ ആ ഹോളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരു ഓടിൻ്റെ മുകളിലോട്ടോ, ഞാനിപ്പോൾ ഇത് ഇവിടെ ഒരു ഓട് എടുത്തു വച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താഴെ നമ്മുടെ ആ ഹോളുകളൊക്കെ വന്നിട്ട് ഈ മണ്ണിൽ വന്ന് അടിഞ്ഞിരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഹോളുകളൊക്കെ അടഞ്ഞു പോണതാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ കുത്തി കൊടുത്തേക്കണ കാരണം ഇനിയിപ്പോൾ ഇത് പൊങ്ങിയിരിക്കുകയാണല്ലോ, ഈ ഓടിൻ്റെ വെടവീക്കടെ വെള്ളം അങ്ങോട്ട് പൊയ്ക്കോളും. കണ്ടോ, വെള്ളം വാർന്നു വരുന്നുണ്ടോ, അപ്പോൾ വെള്ളം പതുക്കി അങ്ങോട്ട് പൊയ്ക്കോളും. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ക്യാനുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഹോള് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഏത് സ്ഥലത്താണ് എന്നുള്ളത്. അപ്പോൾ ഒന്ന് ചരിച്ചു കൊടുത്തിട്ട് ആ ഹോളുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിടുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത് ചകിരികളുണ്ടാവും. അപ്പോൾ ഈ തേങ്ങയൊക്കെ പൊതിച്ചെടുക്കുന്ന വീടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതിച്ച് കളയുന്ന ചകിരി പൊതുമ്പുണ്ടല്ലോ, അതൊന്ന് അടക്കി കൊടുക്കുക. അപ്പോൾ ഈ മണ്ണ് അങ്ങോട്ട് തറഞ്ഞു പോവില്ല, അപ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറുകളുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് വെള്ളം പുറത്തേക്ക് കളയാനുള്ളൊരു സംവിധാനം ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഇതേ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കവറുകളുണ്ടല്ലോ, അതുപോലത്തെ പ്ലാസ്റ്റിക് കവറുകൾ കിട്ടും. അപ്പോൾ അത് നടുക്കനെ ഇങ്ങനെയൊന്ന് കീറി കൊടുക്കുക കേട്ടോ. കീറി കൊടുക്കുന്നതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ ചെടിയുടെ കടഭാഗത്തോട്ട് ഒന്ന് കയറ്റി വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ കീറി കൊടുക്കണം. കീറി കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, നമ്മുടെ ഈ ചട്ടിയുടെ പുറത്തേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ക്യാനുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തേക്കോ വെച്ചതിന് ശേഷം ഈ നമ്മൾ വെച്ചു കൊടുക്കുന്ന ഭാഗം ഇച്ചിരി ഉയർത്തിയിട്ട് വെച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഊർന്നു പോവില്ല. ഇതേപോലെ നമ്മളൊന്ന് കവർ ചെയ്യാൻ ഭാഗത്തിന് ഇതേപോലെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഈ കടഭാഗത്തോട്ട് കുറച്ച് കയറ്റി വെച്ച് കെട്ടണം. നമ്മൾ താഴ്ത്തി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഈ വെള്ളം വരുമ്പോൾ ഇത് അങ്ങോട്ട് താഴ്ന്നു പോകും. താഴ്ന്നു പോയി കഴിയുമ്പോൾ വെള്ളം അതിൻ്റെ അകത്തോട്ട് തന്നെ ഇറങ്ങി പോകത്തേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ കടഭാഗത്തോട്ട് ഒരല്പം കയറ്റി വെച്ചതിന് ശേഷം ഒത്തിരി ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക. വലിയ കവറായിരിക്കും കേട്ടോ സൗകര്യം. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ചെറിയ കവറാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ കവറിൽ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ചെടികളുടെ കടഭാഗത്തിന് യാതൊരു ക്ഷതവും സംഭവിക്കാത്ത രീതിയിൽ നമ്മൾ പതുക്കെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഈ കവറുകൾ ഇങ്ങനെ പുറത്തേക്ക് കടത്തിയിടുക, ഇതേപോലെ ഇടുക. അപ്പോൾ ഈ വെള്ളം വരുന്നത് മൊത്തത്തിൽ നമ്മുടെ ചെടിയുടെ കടഭാഗത്തോട്ട് വീഴില്ല, അതിങ്ങനെ ഊർന്ന് പുറത്തോട്ട് പൊയ്ക്കോളും. ഇതിൽ തെറിച്ചിട്ട് താഴേക്ക് പൊയ്ക്കോളും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ആ കെട്ടിക്കൊടുത്ത ഭാഗത്തേക്കൂടെ അകത്തേക്ക് പൊയ്ക്കോളും ചെയ്യും. അപ്പോൾ ആ വെള്ളം നമ്മുടെ ചട്ടിയിലോട്ട് കുത്തനെ വീഴേയില്ല, ആവശ്യത്തിന് വെള്ളം അകത്തേക്ക് പോയിട്ട് ബാക്കി വെള്ളം താഴേക്ക് പൊയ്ക്കോളും. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ ചെടികളെ ഒത്തിരി വെള്ളം വീഴാതെ നമുക്ക് ഇതേപോലെ സംരക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും ഇതുപോലെ ആയിരിക്കില്ല നട്ടേക്കണത്, ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ടാവും, ചാക്കിൽ നട്ടിട്ടുണ്ടാവും. നമുക്ക് തറയിലാണ് നട്ടതെന്നുണ്ടെങ്കിലും ഇതേപോലെ നമ്മൾ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം. കടഭാഗത്തോട്ട് കുറച്ച് മണ്ണ് കൂട്ടി കൊടുത്തതിന് ശേഷം ഇതേപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കടഭാഗത്ത് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണ് നമ്മൾ കൂട്ടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതേപോലെ
താഴേക്ക് കുറച്ച് ദൂരേക്ക് വെള്ളം മാറിപ്പോയിക്കോളും. അപ്പോൾ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ചാക്കിലോ ഗ്രോ ബാഗിലോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. കണ്ടോ, ഇത് ഞാൻ ഒരു ചാക്കിലാണ് നട്ടേക്കുന്നത്. അപ്പോൾ ചാക്കിൽ നട്ടാലും ഗ്രോ ബാഗിൽ നട്ടാലും നമ്മൾ ഇതേപോലെ ആയിരിക്കുമല്ലോ. നമ്മുടെ ചാക്കാണെന്നുണ്ടെങ്കിലും ഗ്രോ ബാഗാണെങ്കിലും കുറച്ച് ഭാഗം മുകളിലോട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം പ്ലാസ്റ്റിക് കവർ ചെയ്തില്ലേ, പ്ലാസ്റ്റിക് കവർ കെട്ടിയതുപോലെ ഇതേപോലെ ഒന്ന് കൂട്ടിയിട്ട് ഇതേപോലെ പതുക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നേരിട്ട് അതിൻ്റെ അകത്തോട്ട് വെള്ളം കുത്തി വീഴാതിരിക്കും. ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മൾ പതുക്കെ അയച്ചൊന്ന് കെട്ടിക്കൊടുക്കുക, ടൈറ്റ് ചെയ്യാതെ അയച്ച് കെട്ടിക്കൊടുക്കുക. അപ്പോഴും വെള്ളം നേരെ താഴേക്ക് പോക്കുള്ളൂ. എന്ന് വെച്ചാൽ ഒത്തിരി നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമാണ് അകത്തോട്ട് പോകുള്ളൂ. ഉണ്ട്. അപ്പോൾ ഗ്രോ ബാഗ് ആണെന്നുണ്ടെങ്കിലും ചാക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ നിവർത്തിയിട്ട് ആ ബാക്കിയുള്ള ഭാഗം, നമ്മൾ മണ്ണിടാതെ വെച്ചിരിക്കുന്ന കുറച്ച് ഭാഗം ഉണ്ടാവുമല്ലോ, അതിങ്ങനെ നിവർത്തിയിട്ട് നമ്മുടെ ചെടിയുടെ മുകളിലോട്ട് കയറ്റിയിട്ട് ഒന്ന് അയച്ച് കെട്ടിക്കൊടുക്കണം. ടൈറ്റായിട്ട് ഒരിക്കലും കെട്ടിക്കൊടുക്കരുത്, ചെടി പോകും. അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തോടെ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഇറങ്ങി പൊക്കോളും ചെയ്യും, പുറത്തേക്ക് ബാക്കിയുള്ള വെള്ളം പുറത്തോട്ട് പോയിക്കോളും ചെയ്യും. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് നമ്മുടെ ഈ ഇതിൻ്റെ വേരിനൊന്നും ചീച്ചിൽ വരില്ല. അപ്പോൾ അങ്ങനെയും നമുക്ക് നമ്മുടെ ചെടികളെ രക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടികളുടെ കടഭാഗം ഒരു 15 ദിവസം 10 ദിവസം ഒക്കെ കൂടുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം സ്യൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 1 സ്പൂൺ കുമ്മായം ചെടികളുടെ കടഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ അത് വലിച്ചെടുക്കാനുള്ള ആരോഗ്യം വേരുകൾക്ക് ഉണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മൾ ഖരരൂപത്തിലുള്ള വളങ്ങളായിരിക്കണം ഈ മഴക്കാലത്ത് ചെയ്തു കൊടുക്കുക. ചെസ്ലറികൾ നമ്മൾ ചാണക വെള്ളം കലക്കി, അതേപോലെ തന്നെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് അതൊന്നും നമ്മൾ ഇനി ചീച്ച് നമ്മുടെ ചെടികൾക്ക് ഈ മഴക്കാലത്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പറഞ്ഞാൽ ആവശ്യത്തിലധികം വെള്ളം നമ്മുടെ ചെടികൾക്ക് ഇപ്പോൾ ചെല്ലുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ചെടികൾക്കില്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് അരിഞ്ഞ് ചേരാൻ പാകത്തിന് വളം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വളങ്ങൾ എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ എല്ലാം കൂടി, ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്, എല്ലുപൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കടല പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് മഴയില്ലാത്ത സമയങ്ങളിൽ, വേനൽക്കാലങ്ങളിൽ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ ചെടികൾ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വലിച്ചെടുത്തോളും. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കലക്കി ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നനവ് ആവശ്യമില്ലല്ലോ, എപ്പോഴും മഴയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നനവ് ആവശ്യമില്ല. അപ്പോൾ ഈ മണ്ണോടുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് അതിൻ്റെ കടഭാഗത്ത് നിന്ന് കുറച്ച് നീക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മണ്ണ് മിക്സ് ചെയ്യുന്നത് കൊണ്ട് പിന്നീട് അതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പൊടിയായിട്ട് വളങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണും കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഞാൻ മണ്ണ് മിക്സ് ചെയ്തേക്കിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ ഇതേപോലെ കടഭാഗത്ത് എപ്പോഴും മണ്ണ് കൂടി കിടക്കത്തക്ക രീതിയിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ കടഭാഗം ഒരിക്കലും കുഴിഞ്ഞിരിക്കരുത്, വെള്ളം കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ ചെടികളെ നമ്മൾ സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ എല്ലാം തന്നെ നല്ല രീതിയിലുണ്ടാവും. എല്ലാ ടൈപ്പ് മുളകുകളും നമുക്ക് ഈ മഴക്കാലത്ത് കൃഷി ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ നോക്കണം, എന്നാലാണ്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം വെള്ളം കെട്ടി നാശമായി പോകും. അപ്പോൾ നല്ല പച്ചക്കളറിൽ നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മൾ നനച്ച് കൊടുത്ത് വളർത്തുന്നത് പോലെ തന്നെ നല്ല പച്ചക്കളറിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ നിൽക്കും, വേരുചീച്ചിലൊന്നുമില്ലാതെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു.